എന്റെ പൊന്നു. അടുത്ത നമ്മള് പറയാൻ പോകുന്നത് സ്ട്രോ. സ്ട്രോ അതെ അതെ. അടുത്തെത്തി അടുത്തെത്തി. എന്നെ കൊണ്ട് തീറ്റിക്കാൻ പോകണ്ട. ചേർത്തല ചേർത്തല. ഹലോ ഫാം, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കഴിഞ്ഞ വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഈ വ്ളോഗിൽ നമ്മള് എന്താ ചെയ്യാൻ പോണോ ലിദിയ? നമ്മള് വിസ്പർ ചലഞ്ച് ആണ് ചെയ്യുന്നത്. അപ്പൊ വിസ്പർ ചലഞ്ച് എന്താ, പലർക്കും അറിയാൻ പറ്റും. അപ്പൊ അറിയാൻ പറ്റുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ ഞാൻ ഇതേപോലെ ഒരു ഹെഡ്സെറ്റ് വെച്ചിട്ട് അത് ഫുൾ വോളിയത്തില് ഞാൻ പാട്ടിടും, എന്നിട്ട് ചേട്ടനൊരു വാക്ക് പറയും. അപ്പൊ അത് ഞാൻ എന്താണെന്ന് ഗസ് ചെയ്തിട്ട് പറയണം. അപ്പൊ അതാണ് വിസ്പർ ചലഞ്ച്. അപ്പൊ ഇനി നമുക്ക് ഗെയിമിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ ഈ ഹെഡ്സെറ്റ് ആയിരിക്കും യൂസ് ചെയ്യണത്. ഇത് അത്യാവശ്യം മീഡിയം ക്വാളിറ്റി വെക്കുമ്പോ തന്നെ നല്ല സൗണ്ട് ഉണ്ട്. അപ്പൊ അതിനകത്ത് നമ്മള് കുറച്ചും കൂടെ കൂട്ടിയായിരിക്കും വെക്കണത്. അപ്പൊ ആദ്യം ഞാൻ തന്നെ വെക്കാം. അപ്പൊ ഞാന് ഇത് അഞ്ചു പ്രാവശ്യം ഒരു വാക്ക് പറഞ്ഞു കൊടുക്കുള്ളൂ. ഞാൻ മാത്രല്ല, ഇപ്പൊ ചേട്ടനാണെങ്കിൽ അഞ്ചു പ്രാവശ്യത്തില് കൂടുതൽ നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ചാൻസ് ഇല്ല. അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ പാട്ടിടാൻ പോണേ. നമ്മള് വോളി ഒന്ന് കൂട്ടിക്കൊടുക്കാം. അപ്പൊ ആദ്യത്തെ വാക്ക് എന്ന് പറയുന്നത് കഥകളി. നമുക്ക് അടുത്തത് ലിദിയക്ക് പണി കൊടുക്കാം. ഓ നോ, സിമ്പിൾ ആയിട്ടുള്ള കൊടുക്കണോ? കൊടുക്ക. അച്ഛാ കേക്കാവോ? എങ്ങനെയുണ്ട്? ഹലോ ഹലോ, കേക്കണല്ല 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 കേസ്. അപ്പൊ നമുക്ക് അടുത്ത വേർഡ് പറയാം. പറയട്ടെ കേസ്, നമ്മള് പറയാൻ പോണ വേർഡ് എന്ന് പറഞ്ഞാൽ ഹാപ്പി ന്യൂ ഇയർ എന്നാണ്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. മൂന്നോണേ മൂന്നോണേ കേട്ടോ, മൂന്നോണേ. നാലാമത്തെ തവണ പറയാൻ പറഞ്ഞു ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. രണ്ടാമത്തെ ജയിച്ചിരിക്കുകയാണ്. നമ്മൾ അടുത്തത് നമ്മൾ ട്രൈ ചെയ്യാൻ പോണേ. പിന്നെ നമുക്ക് പാട്ട് കേൾക്കാം. ഞാൻ ഇനി പറയാൻ പോകുന്ന വാക്ക് എന്ന് പറഞ്ഞാല് ഐഫിൽ ടവർ ആണ്. ഓക്കെ, ഐഫിൽ ടവർ. എന്തോ ഐഫിൽ ടവർ. ഐഫിൽ ടവർ. കിട്ടി ഗൈസ്, ഐഫിൽ ടവർ അല്ലേ? ഐഫിൽ ടവർ അല്ലേ? പിന്നെ ചീറ്റിങ്, അതൊക്കെ കിട്ടി. അതൊക്കെ കിട്ടി ഗൈസ്, നമ്മൾ ജയിച്ചിരിക്കുകയാണ്. നമുക്ക് ഇപ്പൊ അടുത്തത് ലിഡിയക്ക് കൊടുക്കാം. ഗൈസ്, അപ്പൊ നമ്മള് പാട്ട് ഓണാക്കി. കേക്കണ്ട, ഹലോ കേക്കണ്ട, ഉറപ്പാണ്? ഹലോ ഹലോ. ആ വയസ്സപ്പൊ നമ്മളിപ്പൊ പറയാൻ പോണ വാക്ക് എന്ന് പറയണത് സ്ട്രോബെറീസ് എന്നാണ്. ഇവിടെ ഇവിടെ സ്ട്രോബെറീസ്. കൊച്ചോടിപ്പോയി കൊച്ചോടിപ്പോയി. സ്ട്രോബെറീസ്. അതെ 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 അതെ, ഹാപ്പി ക്രിസ്മസ്. അല്ല, സ്ട്രോബെറീസ്. സ്ട്രോബെറീസ്. കേക്ക്. തോറ്റു തോറ്റു തോറ്റു. ഊരിക്കോ ഊരിക്കോ തോറ്റു. സ്ട്രോബെറീസ്. സ്ട്രോബെറീസ്. ഡ്രസ്. സ്ട്രോബെറീസ്. അതെ അതെ. അടുത്തെത്തി അടുത്തെത്തി. അല്ല അല്ല, കൊറേ പ്രാവശ്യം പറയണം. അഞ്ചു പ്രാവശ്യല്ലേ പറയാവുള്ളത്.
നമ്മള് സ്ട്രോബെറീസ് പറഞ്ഞു ലിദിയ തോറ്റിരിക്കുകയാണ്. ഞാൻ സ്ട്രോ പറഞ്ഞു അപ്പൊ പകുതി മാർക്ക് എനിക്ക് പകുതിയൊന്നുമില്ല തോറ്റുവായിരുന്നു. ഞാൻ പോട്ടെ നമുക്ക് അടുത്തത് കൊടുക്കാൻ കഴിയും. ഇപ്പൊ ഏകദേശം ഒന്നേ ഒന്നൊന്നും പറഞ്ഞാണ് നമ്മള് നിൽക്കുന്നത്. ഇഞ്ചിന് പോരാട്ടമാണ്. അടുത്തതിന് റെഡിയാണോ? എന്റെ പൊന്നു. അടുത്ത നമ്മള് പറയാൻ പോകുന്നത് ലംബോർഗിനി. ലംബോർഗിനി ഗൈസ് കിട്ടി. അത് സിമ്പിളായിരുന്നല്ലേ. അല്ല കറക്റ്റ് ലംബോർഗിനി. അതിങ്ങനെ ലംബോർഗിനി കാറൊക്കെ നമുക്ക് അറിയാം. സീനില്ല നമുക്ക് അറിയാൻ പറ്റും. പെട്ടെന്ന് അറിയാൻ പറ്റി. അയ്യേ അടുത്തത് കൊടുക്കാൻ കഴിയും. അപ്പൊ ഞാൻ ഒരു പോയിന്റ് ലീഡിലാണ്. അപ്പൊ നമ്മളിനി അടുത്ത മൂന്നാമത്തെ വാക്ക് പറയാൻ പോണാണ്. മൂന്നാമത്തെ വാക്ക് ഉരുളക്കിഴങ്ങ്. ഓക്കെ ഹലോ കേക്കാവോ? കേക്കാവോ? കൈ 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 ഞാൻ വാക്ക് പറഞ്ഞിട്ടില്ല. പറയാൻ പോണേ ഉരുളക്കിഴങ്ങ്. ഉരുട്ടിയിട്ട്. അതെ ഉരുട്ടിയിട്ട് കൈസ് കിഴങ്ങ്. അടുത്തെത്തി ഉരുളക്കിഴങ്ങ്. കേട്ടിട്ടാണ് പറഞ്ഞത്. സമ്മതിക്കൂല. ഇനി അടുത്തത് ഞാനാണ് പറയാൻ പോകുന്നത്. അപ്പൊ അടുത്തത് ഞാൻ പറയാൻ പോകുന്ന വാക്കെന്ന് പറഞ്ഞാല് മൈക്കിൾ ജാക്സൺ. മൈക്കിൾ ജാക്സൺ പറക്കം തളിക്ക. മൈക്കിൾ ജാക്സൺ ബ്ലാക്ക് ടീ. മൈക്കിൾ ജാക്സൺ തെരമാല. മൈക്കിൾ ജാക്സൺ മംഗ്ലീഷ്. മൈക്കിൾ ജാക്സൺ മൈക്കിൾ ജാക്സൺ ഡാൻസും കൂടെ എനിക്ക് അടുത്ത വാക്കെന്ന് പറയുന്നത് ഞാന് വാക്കൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കേക്കണ്ട ഹലോ. നല്ല നമ്മളെ അടുത്ത വാക്ക് പറയാൻ പോണത് ഇഞ്ചി മിഠായി. കേട്ടോ ഗൈസ്, ഇഞ്ചി മിഠായി. ഇഞ്ചി മിഠായി. ഇഞ്ചി മിഠായി. ണോ പറഞ്ഞില്ലേ അമ്മല്ല പതിയാക്ക് പറഞ്ഞ കേക്കണ്ട് ഇഞ്ചിയ. ഇഞ്ചിമാലോ ഇഞ്ചിമാലോ ബാക്കിലോട്ട് എടുത്തോ. ഇവിടെ സമ്മതികളല്ല. ഇഞ്ചി മിഠായി. മിഠായി തൊട്ടടുത്തത് ഇഞ്ചിമാല എന്നൊക്കെ ഇഞ്ചി മിഠായി ആണ് പറഞ്ഞത്. എത്രയോ എത്ര പോയിന്റേ എനിക്ക്? നാല് പോയിന്റ്. നാലേ രണ്ട്. അപ്പൊ നമ്മുടെ അടുത്തത് എനിക്ക് ജയിക്കണം. ഗൈസ് ജയിക്കും. ഗൈസ് നമ്മളൊന്ന് തോപ്പിക്കും. ഗൈസ് എന്തായാലും ഞാനത് ഇടിഞ്ഞു. തോട്ടോ അടുത്ത വാക്കെന്ന് പറഞ്ഞ കാലിഫോർണിയ. കാലിഫോർണിയ ഐഫോൺ. കാലിഫോർണിയ ഒന്നുകൂടെ. കാലിഫോർണിയ
കാലിഫോർണിയ കാലിഫോർണിയ ലിദിയ കാലിഫോർണിയ അത് കറക്റ്റായിട്ട് പറയുന്നു. കേട്ടില്ല, ഒന്നും കേട്ടിട്ടില്ല ഗൈസ്. എന്നിട്ട് പക്ഷെ നല്ല ശബ്ദമുണ്ട്, നല്ല ശബ്ദത്തിൽ വെച്ചേക്കണം. അപ്പൊ ഞാൻ ജയിച്ചിരിക്കുകയാണ്, പിന്നെയും പോയിട്ട് നില ഞാൻ മുന്നിൽ. എനിക്ക് തോന്നുന്നില്ല ഗൈസ് ഞാൻ ജയിക്കും. എനിക്ക് ആ ചേട്ടൻ തന്നെ എനിക്ക് ജയിക്കാം. ഗൈസ് അപ്പൊ അടുത്ത വാക്ക് ഞാൻ കൊടുക്കാൻ പോണത് നമ്മുടെ ലാലേട്ടന്റെ പഴയ പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് അറിയാൻ പറ്റും. അപ്പൊ അടുത്ത വാക്ക് എന്ന് പറയുന്നത് ശ്രീഹള്ളി. കേട്ടോ, കേക്കണല്ലോ അല്ലേ? ആ കേക്കണം, കേക്കണല്ലോ ഗൈസ്. ശ്രീഹള്ളി, ശ്രീഹള്ളി ചേർത്തല, ശ്രീഹള്ളി ചേർത്തല, ചേർത്തല ശ്രീഹള്ളി. ഒരവണ കൂടെ പറയും, വാ തുറന്ന് പറ. ശ്രീഹള്ളി വാ തുറന്ന്. ശ്രീഹള്ളി ലിദിയെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നുള്ള കുറച്ച് പഴയ പടമൊക്കെ ആയതുകൊണ്ട് ലിദിയെ കണ്ടിട്ടുണ്ടാകാൻ ചാൻസ് ഇല്ല. ശ്രീഹള്ളി അതോറ്റു തോറ്റു. ഊരിക്കോ ഊരിക്കോ തോറ്റില്ലേ? ഊരിക്കോ ഊരിക്കോ. ശ്രീഹള്ളി ശ്രീഹള്ളി ഇല്ല, തോറ്റു 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 ഇല്ലല്ല. സവാള സവാള എന്നൊക്കെ എടുത്തു എടുത്തു. ശ്രീഹള്ളി അത് മോഹൻലാലിന്റെ പടം കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അടുത്തത് ഞാൻ നിങ്ങളെ കൊടുക്കും. ലിദിയ കടിച്ച പൊട്ടാത്ത വാക്കുകൾ പറയുന്നാണ് പറയുന്നത്. പാട്ടുവെച്ചിട്ടേ. ഹലോ, ഹലോ. അപ്പൊ ഇന്ന് നമ്മള് പറയാൻ പോണ വാക്ക് എന്ന് പറഞ്ഞാല് സൂര്യാസ്തമയം. സുഡാനി ഫ്രം നൈജീരിയ. സുരാജ് പറക്കുന്നറിയ. സൂര്യാസ്തമയം കറക്റ്റായിട്ട് കിട്ടിട്ടോ. അയ്യേ, അത് എന്തോ കൊറേ തവണ കേട്ട് 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 കഴിഞ്ഞപ്പോ എനിക്ക് എന്തോ കാര്യം കറക്റ്റായിട്ട് സൂര്യാസ്തമയം അങ്ങനെ കറക്റ്റായിട്ട് അടുത്തല്ലേ ദീപം കൊടുക്ക. അടുത്തത് നമുക്ക് അടുത്തത് നമുക്ക് കൊടുക്കാൻ പറ്റിയ വാക്കെന്ന് പറയണത് ഏതാ? ആ ഒരെണ്ണം ഉണ്ട്, കിടിലാൻ സാധനം ഉണ്ട്, കമ്പിളി പുതപ്പ്. മിക്കവർക്ക് അറിയാൻ പറ്റൂ കേട്ടോ, ലിദിയ പക്ഷെ പറയാൻ ചാൻസ് കുറവാണ്. ഹലോ കേക്കണല്ലോ. ഓക്കെ, ഹാപ്പി ബർത്ത്ഡേ പതിയെ പറ. കമ്പിളി പുതപ്പ് കൊറേ തവണ പറയാൻ പറ്റില്ല കേട്ടോ, എനിക്കോറും പറയാൻ പറ്റില്ല. കമ്പിളി പുറത്ത് ആലപ്പുഴ. ആലപ്പുഴ ഇതൊക്കെ എങ്ങനെ സാധിക്കണല്ലേ, മാരകം അല്ല. കമ്പിളി പുറത്ത് കേട്ട് 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 അമ്പലപ്പറമ്പ്. ആ തോറ്റു തോറ്റു. ഊരിക്കോ ഊരിക്കോ ഊരിക്കോ. അല്ല 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 അല്ല, കൂളായിട്ട് പറയാന്നുള്ളൂ, വലിയ പാടൊന്നുമില്ല. പോരാ പോരാ ഗൈസ്, ഞാൻ വളരെയധികം മുന്നിലാണ്. ലിദിയ തോറ്റു 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 പോലെ എന്നാ. അതെ, നമുക്ക് പണി കൊടുത്താല ഗൈസ്, മുളക് തീറ്റിക്കാം. അതപ്പോ ഒരു ചാൻസും കൂടെ ലിദിയക്ക് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മോൾക്ക് ഒരു പണി വരുന്നതായിരിക്കും. അടുത്ത വാക്കെന്ന് പറയുന്നത് പുരാണ. മുള്ളാണ് മുളക് പാടം. പുരാണം പുരാണം. മുട്ടാട് പുരാണം. മുൾട്ടാണി മുട്ട. അപ്പൊ എത്ര പ്രാവശ്യം? അഞ്ചു പ്രാവശ്യം. പുരാണം ഞാൻ മുള്ളാണിന്നാണ് കേക്കണത് ഗൈസ്. അപ്പൊ ഇതില്
പക്ഷെ ഓവറോൾ ഞാൻ തന്നെയാണ് ലീഡിങ്. അപ്പൊ തോറ്റ സ്ഥിതിക്ക് ലിദിയക്ക് ഒരു പണി കൊടുക്കണ്ടേ ഗ്രീസ്? അടുത്ത കളിയിൽ നമ്മ പൊട്ടിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ഈ ചലഞ്ച് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. കമന്റ് ചെയ്താൽ മതി. അപ്പൊ നമ്മള് ഈ കളിയിൽ ഇപ്പൊ ലിദിയ തോറ്റ സ്ഥിതിക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു പരിപാടി പണി കൊടുക്കണ്ടേ അല്ലേ? അപ്പൊ നമുക്ക് അതിന് നമ്മള് വീട്ടിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുള്ള ഒരു കച്ചവളകാണ് നമ്മളിപ്പോ ലിദിയനെ കൊണ്ട് തീറ്റിക്കാൻ വേണ്ടി. അയ്യോ അതിനോട് നീ ഓ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ചലഞ്ച് ഫുള്ള് ഇപ്പോഴാണ് കളറായത്. വേണമെന്നില്ല ഗൈസ്, നല്ല വലിപ്പമുണ്ട്. ഫുള്ള് തിരിക്കായിരുന്നു പിന്നെ പാവം. പച്ചോളു കഴിച്ച് നല്ല രീതിക്ക് എരിഞ്ഞിരിക്കുന്നത്. അപ്പൊ നിങ്ങക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ലൈക്കിനും കൂടെ അമർത്തിയാൽ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ബൈ ബൈ.